ഉത്തർദേശം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ മൃദുല മധു. ആദ്യം പ്രധാന വാർത്തകൾ. ഒന്നര വർഷത്തിന് ശേഷം കേരളത്തിൽ സ്കൂളുകൾ തുറന്നു. കാസർഗോഡ് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ എത്തിയത് ആവേശത്തിമിർപ്പോടെ. തളങ്കരയിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ടൈൽസ് തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലയെന്ന സംശയത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുള്ളേരിയിൽ അനധികൃത മീൻ വിൽപ്പന ഒഴിപ്പിക്കാനെത്തിയ SIയെ ആക്രമിച്ച കേസിൽ 3 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. മഞ്ചേശ്വരം മിയാപ്പദവിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. കാഞ്ഞങ്ങാടിനടുത്ത് അട്ടെങ്ങാനത്ത് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ബല്ലാക്കടപ്പുറം സ്വദേശിനി മരിച്ചു. ബിന്ദു ജ്വല്ലറി കാസർഗോഡ്, ഗോൾഡ്, ഡയമണ്ട്, ബേസ്റ്റോൺ, സിൽവർ. വാർത്തകൾ വിശദമായി. കോവിഡിനെ തുടർന്ന് അടച്ചിട്ടിരുന്ന സ്കൂളുകൾ 1.5 വർഷത്തിന് ശേഷം കേരള പിറവിദിനമായ തിങ്കളാഴ്ച തുറന്നു. കാസർഗോഡ് ജില്ലയിലെ വിദ്യാലയങ്ങളിൽ കുട്ടികൾ എത്തിയത് ആഹ്ലാദാരവങ്ങളോടെ. 20 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള പിറവിദിനത്തിൽ വിദ്യാലയങ്ങൾ തുറന്നു. കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ കുട്ടികൾ എത്തിയത് ആഹ്ലാദത്തിമിർപ്പോടെ. ജില്ലയിലെ 773 വിദ്യാലയങ്ങളും കുട്ടികളെ വരവേൽക്കാൻ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. LP UP, HS അൺഎയ്ഡഡ്, MG LC വിഭാഗങ്ങളിൽ ജില്ലയിൽ 645, VHSEയിൽ 22, HSS വിഭാഗത്തിൽ 106 വിദ്യാലയങ്ങളാണ് ഉള്ളത്. 773 വിദ്യാലയങ്ങളിൽ 741 വിദ്യാലയങ്ങൾക്കാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. 32 വിദ്യാലയങ്ങൾക്ക് ഫിറ്റ്നസ് ലഭിക്കാൻ ബാക്കിയുണ്ട്. സ്കൂളുകളിൽ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കമ്മിറ്റികൾ കുട്ടികൾക്ക് സ്വീകരണ പരിപാടി ഒരുക്കിയിരുന്നു. മധുര പലഹാരവും പേന അടക്കമുള്ള പഠനോപകരണങ്ങളും നൽകി. പലയിടത്തും കുട്ടികൾക്ക് സാനിറ്റൈസറുകളും മാസ്കുകളും വിതരണം ചെയ്തു. തളങ്കരയിലെ വാടക വീട്ടിൽ താമസിക്കുന്ന ടൈൽസ് തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ഊർജിതം. തളങ്കര നുസ്രത്ത് റോഡിന് സമീപം വാടക വീട്ടിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം നെടുമ്പങ്ങാട് പാങ്ങോത്ത് ഭരതനൂർ സജിത് ഭവനിലെ B സജിത്താണ് മരിച്ചത്. വയറിലും നെറ്റിയിലും മുറിവുള്ളതിനാൽ ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നുസ്രത്ത് റോഡിന് സമീപത്തെ മൈതാനത്ത് തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് കാസർഗോഡ് CIP അജിത്കുമാർ, SI വിഷ്ണുപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധനയ്ക്കെത്തി. സജിത് തനിച്ചായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. 2 വർഷം മുമ്പാണ് തളങ്കരയിൽ താമസത്തിനെത്തിയത്. തുടർന്ന് കാസർഗോഡ് ഭാഗത്ത് ടൈൽസ് ജോലി ചെയ്തു വരികയായിരുന്നു. മുള്ളേരിയ ഗാഡിഗുട്ടി റോഡരികിലെ അനധികൃത മീൻ വിൽപ്പന ഒഴിവാക്കാനെത്തിയ SIയെ ആക്രമിച്ച കേസിൽ 3 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. അനധികൃത മീൻ വിൽപ്പന ഒഴിപ്പിക്കാനെത്തിയ SIയെ ആക്രമിക്കുകയും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ ആദൂർ പൂത്തപ്പുലത്തെ ബാദുഷ, മുഹമ്മദ് ജുനൈദ്, അബ്ദുൾ ഷമ്മാസ് എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. മുള്ളേരിയ ടൗൺ ഗാഡിഗുട്ടി റോഡരികിലെ അനധികൃത മത്സ്യവിൽപ്പന ശനിയാഴ്ച വൈകിട്ട് ആദൂർ SI ഇ രത്നാകരനും സംഘവും ഒഴിപ്പിക്കാനെത്തിയപ്പോൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. മഞ്ചേശ്വരം മിയാപ്പദവിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. മിയാപ്പദവ് മൂടമ്പയൽ സ്കൂളിന് സമീപത്തെ മുണ്ടപ്പ ഷെട്ടിയാണ് അപകടത്തിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് മജുബയൽ നാട്ടക്കലിലായിരുന്നു അപകടം. മുണ്ടപ്പ ഷെട്ടി സഞ്ചരിച്ച സ്കൂട്ടറും അമിത വേഗതയിൽ വന്ന ടിപ്പറും കൂട്ടിയിടിക്കുകയായിരുന്നു. മുണ്ടപ്പ ഷെട്ടി സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. കാഞ്ഞങ്ങാടിനടുത്ത് അട്ടെങ്ങാനത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ബല്ലാക്കടപ്പുറം സ്വദേശിനി മരിച്ചു. കാഞ്ഞങ്ങാടിനടുത്ത് അട്ടെങ്ങാനത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ബല്ലാക്കടപ്പുറത്തെ പരേതനായ മാലോത്ത് അബൂബക്കറിന്റെ ഭാര്യ മാങ്കൂൽ ബിഫാത്തിമയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ടാണ് അപകടം. സാരമായി പരിക്കേറ്റ ഫാത്തിമ മംഗളൂരു ആസ്പത്രിയിലാണ് മരിച്ചത്. കുടകിൽ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയി മടങ്ങി വരികയായിരുന്നു കുടുംബം. സഹോദരി ആയിഷ, മക്കളായ ഹബീബ് റഹ്മാൻ, അബ്ദുൽ ഖാദർ ഹാജി എന്നിവർക്കും പരിക്കുണ്ട്. ഇതോടുകൂടി ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഉത്തരദേശം .com സന്ദർശിക്കുക. നന്ദി.